ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ പെൻസിൽ പാറ്റിൻ്റെ സീറ്റിൻ്റെ ലെങ്ത് എത്രയാണ് കണക്കാക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമായ വണ്ണമുള്ള ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ അവർക്കനുസരിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ സീറ്റിൻ്റെ ലെങ്ത് കറക്റ്റായിട്ട് കട്ട് ചെയ്യുന്നതെന്നാണ് കേട്ടോ. അപ്പം നമ്മുടെ സീറ്റിൻ്റെ ലെങ്തും അതേപോലെ ഈ ഒരു വേസ്റ്റിൻ്റെ ഭാഗം തൊട്ട് മുട്ടിൻ്റെ ഭാഗം വരെയുള്ള ലെങ്ത് എത്രയാണ് എടുക്കുന്നതെന്നും അതേപോലെ നമ്മളുടെ സീറ്റിൻ്റെ ഈ ഭാഗത്തെ വണ്ണം എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് മാർക്ക് ചെയ്യുന്നതെന്നും. ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ്, പക്ഷെ ഒരുപാട് പേർക്ക് സംശയമുള്ളതുമാണ്, ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കാറുള്ളതുമാണ് ഈ ഒരു ഡൗട്ട്. അപ്പോൾ നമ്മുടെ സീറ്റിൻ്റെ ലെങ്ത് കറക്റ്റായിട്ട് ഇരുന്നില്ലെന്നുള്ള ഒരു കുഴപ്പം, നമുക്ക് നടക്കാനും ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു ഭാഗം വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലും പേരും ഇപ്പോൾ എല്ലാ ഡ്രസ്സിൻ്റെയും അളവുകൾ കാര്യങ്ങളും ഒക്കെ നമ്മൾ യൂട്യൂബിൽ നോക്കിയാണ് മനസ്സിലാക്കുന്നത് അല്ലേ. അപ്പോൾ യൂട്യൂബിലൊക്കെ നമുക്ക് ഓരോ അളവിനനുസരിച്ച് ഉള്ളത് അങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഇച്ചിരി പാടുള്ള കാര്യം തന്നെയാണ്. അപ്പം നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ഈ ഒരു ഫോർമുല അറിഞ്ഞിരിക്കുവാണെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് നമ്മുടെ എല്ലാ അളവിലുള്ള ഡ്രസ്സിൻ്റെ സീറ്റിൻ്റെ ഭാഗവും മുട്ടിൻ്റെ ലെങ്തും അതേപോലെ ക്ലോത്തിൻ്റെ ഭാഗത്ത് വണ്ണം എടുക്കാനും വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ലൈക്ക് ചെയ്യാൻ ഒട്ടും മടി കാണിക്കരുത് കേട്ടോ. ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഒരുപാട് വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടണും ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളെ പെൻസിൽ പാനിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗമില്, ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഒരളവിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്, ഈ ഒരു മെതേഡ് വെച്ചിട്ട് എല്ലാ അളവിലുള്ള ആൾക്കാരുടെയും പെൻസിൽ പാനിൻ്റെ മാർക്കിങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് 36 വേസ്റ്റിൻ്റെ വണ്ണമെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9 അല്ലേ കിട്ടുന്നത്. അപ്പോൾ 9 കൂടെ 3/4 ഇഞ്ച് കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഫ്രണ്ടിലെ മാർക്കിങ് ചെയ്യുന്നത് കേട്ടോ. ഫ്രണ്ടിൻ്റെ ഒരു പക നമ്മളിത് 2 പീസ്, ബാക്കിലും 2 പീസ്, 4 പീസിലല്ലേ പെൻസിൽ പാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു പീസിൻ്റെ ലെങ്താണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ 9 ഇഞ്ച്, 9 ഇഞ്ച് കൂടെ ഏതളവിനുള്ളതാണെങ്കിലും 3/4 ഇഞ്ചാണ് ലൂസ് കൊടുക്കേണ്ടത് കേട്ടോ. 30 ആണെങ്കിലും 40 ആണെങ്കിലും 50 സൈസുള്ളവർക്ക് എല്ലാവർക്കും 3/4 ഇഞ്ചാണ് ഫ്രണ്ട് പീസിൽ ലൂസ് കൊടുക്കേണ്ടത്. അത് നമ്മുടെ പാൻറ്റിടുന്ന ഭാഗത്തെ ഏറ്റവും വണ്ണം കൂടിയൊരു ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തെ വണ്ണം നമ്മളൊന്ന് എടുത്തു വയ്ക്കുക. അപ്പം എനിക്ക് ഇരിക്കുന്നത് 40 ഇഞ്ചാണ്. ആ 40-ൻ്റെ കൂടെ 10 ഇഞ്ചും കൂടെ നമുക്കൊന്ന് കൂട്ടിയെടുക്കണം. 40-ൻ്റെ കൂടെ 10 ഇഞ്ചും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 50 ഇഞ്ച്. 50-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 12.5. 2 ഇല്ലേ? എങ്ങനെയാണ് മനസ്സിലായോ? അപ്പോൾ നമ്മളുടെ വേസ്റ്റിൻ്റെ ഭാഗത്തെ മാർക്കിങ് ഞാൻ പറഞ്ഞു തന്നെ എങ്ങനെയാണ്. നമ്മൾ ചിലർ വേസ്റ്റിൻ്റെ കറക്റ്റ് വണ്ണം എടുത്തിട്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 3/4 ഇഞ്ചും കൂടെ കൂട്ടി കൊടുത്തിട്ടാണ് ചിലരൊക്കെ ഇവിടെ ചെയ്യുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. പെണ്ണുങ്ങൾക്കൊക്കെ കുറച്ച് ഏജൊക്കെ ഉള്ളവർക്കൊക്കെ നമ്മുടെ വയറിൻ്റെ ഭാഗത്തൊക്കെ നല്ല വണ്ണം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരളവിലെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വയറിന് ഭയങ്കര പിടുത്തമായിട്ടിരിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ നമ്മുടെ ബോഡി പാൻറ്റിടുന്നവർക്ക് ഏറ്റവും വണ്ണം കൂടിയ ഭാഗത്തെ അളവെടുത്തിട്ട് അതിൻ്റെ 4 കണ്ടിട്ട് 3/4 ഇഞ്ചും കൂടെ കൂട്ടിയാണ് കേട്ടോ ഇങ്ങോട്ട് കൊടുക്കാറുള്ളത്. വണ്ണം ഒട്ടും വണ്ണം ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ വേസ്റ്റിൻ്റെ ഭാഗത്തെ വണ്ണം എടുത്തിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വെച്ചാൽ 3/4 ഇഞ്ച് കൂട്ടി കൊടുത്താലും മതിയാവുമേ. അപ്പോൾ നമുക്ക് വണ്ണം കൂടിയ ഭാഗത്തെ അളവ് 40 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ 10 ഇഞ്ചും കൂടെ കൂട്ടി അപ്പോൾ 50 ആണ് കിട്ടിയിരിക്കുന്നത്. 50-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം കിട്ടുന്നതാണ് നമ്മുടെ ഈ സീറ്റിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ 12.5 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ആ 12.5 ഇഞ്ച് ഞാനിതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉണ്ടോ, ഇതേപോലെ നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇത് ഇതേപോലെ ഒരു ലൈനാക്കി കൊടുത്തു. അപ്പം പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തെ അളവ്, നമുക്ക് ഇവിടം തൊട്ട് ഇങ്ങോട്ടേക്ക് ഒരു അളവ് വേണമല്ലോ, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗത്തെ വണ്ണം, നമ്മളുടെ ഏറ്റവും വണ്ണം കൂടിയ ഭാഗത്തെ വണ്ണം കിട്ടിയിട്ടുണ്ടല്ലോ, 40 ഇഞ്ച്. ആ 40-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ കിട്ടുന്നത് എത്രയാ? 10. 10-ൻ്റെ കൂടെ 2.5 ഇഞ്ചും കൂടെ ആഡ് ചെയ്യും, അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 12.5. 12.5. ആ 12.5 ആണ് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഉണ്ട്, ഇങ്ങനെയാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അടുത്ത മാർക്കിങ് നമുക്ക് മുട്ടിൻ്റെ ലെങ്ത് അല്ലേ കൊടുക്കേണ്ടത്. അപ്പോൾ മുട്ടിൻ്റെ ലെങ്ത് എപ്പോഴും നമുക്ക് ഒരു 19 ഇഞ്ച്, ഒത്തിരി പൊക്കമൊക്കെ ഉള്ളവർക്കാണ് 20 ഇഞ്ച്, അത് ഒട്ടും പൊക്കം ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ 18 ഇഞ്ചുമാണ് നമ്മൾ മുട്ടിൻ്റെ ലെങ്തായിട്ട് കൊടുക്കുന്നത്. സാധാരണഗതിയിൽ 19 ഇഞ്ചാണ് എല്ലാവരും കൊടുക്കുന്നത് കേട്ടോ. ആ 19 ഇത്രയും സംഭവങ്ങളൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതേപോലെ ഉള്ള മെഥേഡിൽ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻ്റായിട്ടൊന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ ലെങ്ത് എങ്ങനെയാണ് കണക്കാക്കുന്നത്, മുട്ടിൻ്റെ ലെങ്ത് എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നു കേട്ടോ. അപ്പം ഇതേപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. Thank you.